സുഹൃത്തുക്കളെ ജവാദാണ്. ഞങ്ങൾ ബോംബെയിൽ നിന്ന് കോലാപ്പൂർ വരുന്ന റൂട്ടിൽ ഒരു അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ട്. നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പരിസരങ്ങളൊക്കെ നല്ലൊരു കിഡിലൻ ആംബിയൻസ് കൂടിയാണ് ഇവിടുത്തെ ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണ്, ആ കാഴ്ചകൾ എങ്ങനെയൊക്കെയാന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ബോംബെയിൽ നിന്നും നാട്ടിലേക്ക് റിട്ടേൺ വരുന്ന വഴി കോലാപ്പൂർ റൂട്ടിലെ ഒരു നല്ല ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വലതുഭാഗത്തായി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്ക് ഒരു സെറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ സെറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ചെടികൾ, അതുപോലെ തന്നെ നല്ല ശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഹോട്ടലിലെ ഫുഡ് എങ്ങനെയുണ്ട്, എന്തെല്ലാം ഐറ്റം ഫുഡുകളാണ് ഈ ഹോട്ടലിലുള്ളതെന്ന് നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. ആദ്യം ഫുഡ് ഓർഡർ കൊടുക്കുന്ന കൗണ്ടറാണത്. അപ്പോൾ ആ കൗണ്ടറിലെ കാഴ്ചകൾ ആദ്യം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഇരിക്കാനുള്ളത് ഗ്രാനൈറ്റിൻ്റെ യൂസ് കൊണ്ടുള്ള ഒരു ചെറിയൊരു ഫിക്സഡ് ആയിട്ടുള്ള ടേബിളും അതുപോലെ തന്നെ നമ്മൾ ബെഞ്ചുമാണ്. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറൊക്കെ സാധാ നമ്മളെ നല്ല മണ്ണൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലോറാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇവിടുന്ന് ഫുഡിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഇരുന്നൊരു ഭക്ഷണം കഴിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വേറെ ഹാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോട്ടലി ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വൈബാണ് ഇവിടുത്തെ ഹോട്ടൽ, ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡ് വന്നിട്ട് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും ചില വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഡിസൈനിങ് ആയിട്ട് വെച്ചിട്ടുള്ളത്. പഴയ കാലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെ കൊണ്ട് ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടർ പോയി ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലെ ഹോട്ടൽ പോലെയല്ല, ഇവിടെ നമ്മൾ കപ്പല് ചെരുപ്പൊക്കെ ഇവിടെ ഊരിട്ട് പോകണം. ചെരുപ്പ് ഊരിട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഈ ഭക്ഷണ ഹാളിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഭക്ഷണ ഹാള്. ഇവിടെ ടേബിളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നിലത്തിരുന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഏരിയ ഉണ്ട്. നമ്മളെ നാട്ടിലെ ഹോട്ടലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഹോട്ടലാണ്. ഇത് കുക്കും സർവത്ത് ഇത് നമ്മളെ തൈരും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ലെസ്റ്റർ മോൾ ടൈപ്പാണ്. എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഇത് കുഴപ്പമില്ല, നല്ല അടിപൊളി സംഭവമാണ്. ഈ അടുത്ത് നമ്മളെ ലെസ്റ്റർ മോളിലെ ഇതൊന്ന് കുടിക്കട്ടെ. ഇത് ചില ആളുകൾക്ക് പറ്റുള്ളൂ, കാരണം നമ്മൾ സംഭാരമൊക്കെ നമ്മുടെ നാട്ടിലെ അതേപോലെ, പക്ഷെ സംഭാരത്തിൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല. ഇത് കുടിച്ച് ശീലമുള്ളവർക്ക് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ പറ്റും, പക്ഷെ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇനി നമുക്ക് നമ്മളെ ഫുഡൊക്കെ ഒന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ഐറ്റം ഫുഡുകളാണ് നമ്മൾ ഓർഡർ ചെയ്ത് നിങ്ങൾ ഫുഡ് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആലു പൊറോട്ട, തൈര്, അച്ചാറ്. ഇനി അടുത്തത് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി ഇതാ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തതാണ് ചെമ്മീൻ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി. ഓക്കെ, ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ പറയാം. ഓക്കെ, ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ നമ്മള്
പിന്നെ ഫിഷ് ബിരിയാണിയാണ് പറഞ്ഞത്. ഒരു ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചത്, ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ബിരിയാണിയാണ്. ഓയിൽ ലേശം അധികമുണ്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളി ഫുഡാണ്. ഓക്കെ, ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ വിശേഷങ്ങളും അടങ്ങുന്ന ഈ ഹോട്ടലിലെ കാഴ്ചകളൊക്കെ ഉള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.